റിച്ചിയുടെ ഇപ്പം നമ്മുടെ കെന്നലിൽ ഇപ്പം ഏതൊക്കെ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മുടെ ഇപ്പം ലാബ്രഡോറിന്റെ പപ്പീസ് ഉണ്ട്, ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ്, രണ്ടിന്റെ അവൈലബിൾ ആണ്. ശരി, ഇപ്പം എത്ര ദിവസം പപ്പീസ് എല്ലാം? പപ്പീസ് എല്ലാം ഏകദേശം ഒരു 40 ദിവസമായിട്ടുണ്ട്. നമ്മുടെ ഓൺ ബ്രീഡിംഗ് മീൻസ് നമ്മുടെ മെയിലും ഫീമെയിലും തന്നെ നമ്മുടെ കെന്നലുള്ളത് തന്നെയാണോ അതോ നമ്മൾ വെളി ക്രോസ് ചെയ്തിട്ട്? ഗോൾഡന്റെ മെയിൽ നമ്മുടെ തന്നെ ഉള്ളതാണ്. ശരി, ലാബ്രഡോറിന് നമ്മള് കിങ്ങിന്റെ സണ്ണിനെ കൊണ്ടാണ്, കിങ് ഓഫ് ക്വീൻസ് ചാമ്പ്യന്റെ സണ്ണിനെ കൊണ്ടാണ് നമ്മൾ മേറ്റ് ചെയ്ച്ച്. ശരി, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ലാബിന്റെ ആയിരുന്നു, നമ്മുടെ ലാബിന്റെ മദറിനെ ഒന്നും പരിചയപ്പെടുത്താം. അതെ, ലാബിന്റെ മദർ എന്ന് പറയുന്നത് ജൂലിയാണ്. ശരി, ഇവിടെ നിന്ന് പറയുന്നത് ഇവരുടെ ലൈൻസ് വരുന്നത് അമേരിക്കൻ ചാമ്പ്യൻ കാസ്പറും കൊറേഷ്യൻ ചാമ്പ്യൻ ഗാഡ്സണുമാണ്. ശരി, നല്ല ഗ്രാൻഡ് പേരൻസിൽ നല്ല ലൈൻസ് കയറി വരുന്നുണ്ട്. പിന്നെ പ്യുവർ വൈറ്റ് ആണ് ഫീമെയില്. ശരി, നമ്മളിപ്പം ഇവൾക്ക് ഇപ്പം എത്ര വയസ്സായിട്ട്? ഇവർക്ക് ഇപ്പം 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ലിറ്റർ ആണ് ഇവിടെ. അതെ, ഫസ്റ്റ് ലിറ്റർ ആണ് ലാബിന്റെ. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവളെ മേറ്റ് ചെയ്യുന്നത്? അതെ, ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എത്ര പപ്പീസ് ഉണ്ടായിരുന്നു ലാബിന്റെ? അതിനകത്ത് ലാബിന്റെ 3 പപ്പീസ് ഉണ്ട്. 3 പപ്പീസ് ഉണ്ട്. അത് മെയിൽ ആണോ ഫീമെയിൽ? എല്ലാം മെയിൽ പപ്പീസ് ആയിരുന്നു. 3 മെയിൽ പപ്പീസ് ആണ് നമുക്ക്. അതെ, 3 മെയിൽ പപ്പീസ് ആയിരുന്നു. ശരി, പിന്നുള്ള നമുക്ക് റിട്രീവർ അല്ലേ? റിട്രീവർ, റിട്രീവറിന്റെ മദറിനെ ഫാദറിനെ കാണിക്കോ. റിട്രീവറിന്റെ മദർ ഹാച്ചിയാണ്. ഹാച്ചി, നമ്മൾ ലാസ്റ്റ് വീഡിയോ ഹാച്ചി. ഹാച്ചിയുടെ ഇപ്പൊ ഫസ്റ്റ് ലിറ്റർ അല്ലേ? അതെ, ഫസ്റ്റ് ലിറ്റർ ആണ്. ലിറ്റർ ആണ്. പിന്നെ നമ്മുടെ മെയിൽ ഇതല്ലേ ഹാച്ചി? വാ. അതെ, നമ്മുടെ ഗോൾഡൻ റിട്രീവറിന്റെ മെയിലിന്റെ ലൈൻസും കാര്യങ്ങളും പറയാം. ഇവന്റെ ഫാദർ വന്നിട്ട് സ്നോഫ്ലേക്സ് കെനൽ എന്ന് പറയുന്ന കെനലിലെ ലാം ചോപ്സ് എന്ന് പറയുന്ന ഫാദറാണ്. പിന്നെ മദർ മദർ സൈഡ് വന്നിട്ട് ഇന്ത്യൻ ചാമ്പ്യൻ ഗന്ദാൽഫിന്റെ സൈഡാണ് വന്നത്. ശരി, നമ്മളിപ്പോ നോർമലായിട്ട് നമ്മുടെ കെനലിലെ സ്റ്റഡ് സർവീസിലാണ് നിർത്തിയിരിക്കുന്ന മെയിലാണ് ഇതിനെ. അതെ അതെ, നമുക്ക് ഔട്ട് സൈഡിൽ ഇപ്പം അതിന്റെ മേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ? അതിന്റെ നല്ല ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കും, നല്ല ലൈനുള്ള ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ. അതായത് സെലക്ടീവ് ബിച്ചസ് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ അതിന്റെ ക്രോസിംഗ് കൊടുക്കാറുള്ളത് അല്ലേ? അതെ. ശരി, തീർച്ചയായിട്ടും ഇപ്പം ഗോൾഡ് റിട്രീവർ ഇപ്പൊ എത്ര പപ്പീസ് ഉണ്ട്? റിട്രീവർ ഇപ്പൊ 9 പപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യില്. നമുക്ക് അതിനകത്ത് 7 ഫീമെയിൽസും 2 മെയിൽസും ആണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ പപ്പിയുടെ ഇതുവരെ ഉള്ള ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് പറയാമോ? നമ്മൾ 21 ഡേയ്സിലാണ് നമുക്ക് ഡീബോം ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 25 ഡേയ്സ് തൊട്ട് നമ്മൾ ഹാൻഡ് ഫീഡിങ് തുടങ്ങും. അതുവരെ മദർ മിൽക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. നമ്മൾ 25 ഡേയ്സ് തൊട്ട് നമ്മൾ ചിക്കൻ്റെ ലിവറും ചിക്കനെ ആർ സി സ്റ്റാർട്ടറ് പിന്നെ പിന്നെ അത്രയോ പിന്നെ നവധാന്യത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ കുറുക്കി നമ്മൾ ഒരു 3-4 നേരം കൊടുക്കും. അങ്ങനെയാണ്, ഒരു 45 ഡേയ്സ് വരെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ശരി, അപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ഈ പപ്പീസിനെ എല്ലാം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? നമ്മളൊരു 45 ഡേയ്സ് കഴിഞ്ഞായിരിക്കും കൊടുക്കുന്നത് തുടങ്ങും. അല്ല, വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണോ അതോ? വാക്സിനേഷൻ എടുത്തും കൊടുക്കും, അതിന് മുമ്പേ വേണ്ടവർക്ക് അതിന് മുമ്പേ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് ഈ ഒരു പപ്പീസ് എല്ലാം തന്നെ ഇപ്പോൾ ഒരു 40 ദിവസമായിട്ടുള്ളൂ നമ്മുടെ ഗോൾഡൻ ആയ ലാബിന്റെ പപ്പി ആയാലും. പക്ഷേ ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ലൊരു ബോൺ സൈസ് ഉള്ള പപ്പീസൊക്കെ, നമ്മൾ ഹെവി ബോൺ എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ള പപ്പീസാണ് ഇതെല്ലാം. ഇത് എങ്ങനെയാണ് ഈ ഒരു ഇത്രയും നല്ല ബോൺ സൈസിൽ പപ്പി ആക്കിയെടുക്കുന്നത്? സത്യത്തിൽ ഈ ബോൺ സൈസ് അതിൻ്റെ ലൈനിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ എന്ത് ഫുഡ് കൊടുത്താലും ഡെയിലി ചിക്കൻ കൊടുത്താലും മീറ്റ് കൊടുത്താലും അതിൻ്റെ ലൈൻസ് നല്ലതാണെങ്കിലേ നമുക്ക് അതിൻ്റെ ബോൺ സൈസ് നല്ല നല്ല ഹെവി ക്യൂട്ട് പപ്പീസ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈനാണെങ്കിലും വേൾഡ് ചാമ്പ്യൻ കിങ്ങിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അതെ, ഇതാണെങ്കിലും ഫേമസ് കെനലിലെ പപ്പിയാണ്. ശരി, അപ്പം ആ ലൈൻസ് നല്ലതായതുകൊണ്ടാണ് നമുക്ക് എല്ലാം നല്ല പപ്പീസ് തന്നെ ഈ സ്റ്റേജിൽ തന്നെ നമുക്കൊരു നല്ല ബോൺ സൈസ് നമുക്ക് കാണാൻ പറ്റും. ശരി, അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡിനേക്കാളുപരി അതിന് നല്ലൊരു ബ്ലഡ് ലൈൻ ഉള്ള ബ്ലഡ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് കൊടുത്താലും ബ്ലഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പപ്പീസിനെ കിട്ടത്തുള്ളൂ. ശരി, ചേട്ടൻ ഇപ്പം നമ്മുടെ നോക്കി നമ്മുടെ കെനൽ നമ്മുടെ ജൂലിയെ നോക്കുകയാണെന്ന് നമ്മുടെ ലാബിൻ്റെ മദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൈസുള്ളൊരു ബിച്ചാണ് അല്ലേ? അതെ. അപ്പോൾ നോർമലായിട്ട് ഇപ്പം ചേട്ടൻ ഇപ്പോൾ ഒരു പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഇത്രയും പപ്പീസ് ഉണ്ട്, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് പപ്പിയെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എന്തോ കാര്യങ്ങളാണ് ഇപ്പം ഗോൾഡൻ റിട്രീവറിൻ്റെ ആയാലും ലാബിൻ്റെ ആയാലും ശ്രദ്ധിക്കാനുള്ളത്? ഇപ്പം പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഒരു 5-6 പപ്പി ആണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒന്ന് അടിച്ചു വിട്ട് നോക്കും. വെച്ചിട്ടുമ്പോൾ അതിനകത്ത് ഓടി കളിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പപ്പിയെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യും. പിന്നെ എൻ്റെ ചീക്സ് നോക്കും, എൻ്റെ മോണയുടെ കളർ നോക്കും, കണ്ണിൻ്റെ ബ്രൈറ്റ്നെസ് നോക്കും, ടെയിലിൻ്റെ ലെങ്ത് നോക്കും, അങ്ങനെ പിന്നെ ബാക്കിൻ്റെ നേരെയാണോ വളഞ്ഞാണോ എന്നൊക്കെ നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചെക്ക് ചെയ്യാൻ പറ്റിയത്. ശരി, അതൊക്കെ ഒരു എക്സ്പേർട്ട് ബ്രീഡേഴ്സിനെ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പം സിമ്പിളായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി, അതെ, അവർക്ക് ഇഷ്ടമുള്ള പപ്പിയെ നോക്കി അവരുടെ കൺസെപ്റ്റ് വെച്ച് അവരെടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോകുക. ഓക്കെ ചേട്ടാ, നമുക്ക് ഇനിയിപ്പം നമ്മളിപ്പോൾ ഒരു കസ്റ്റമേഴ്സിന് ഈ ഒരു പപ്പിയെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല രീതിയിൽ ഇപ്പം എങ്ങനെ വളർത്തിയെടുക്കാനായിരിക്കും ചേട്ടൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശം? ഇതിന് നമ്മളൊരു 2-3 മാസം വരെ നമ്മളൊരു 5 ടൈംസ് ഫീഡ് ചെയ്യാൻ അവരോട് പറയും. ശരി, ഈ പപ്പിയുടെ വയറ് നിറയുന്നതിലും കാര്യം ഒരു പല ടേമിലായിട്ട് എന്നെ ഫീഡ് ചെയ്യുമ്പോഴാണ് അതിന് ആരോഗ്യം കിട്ടുന്നത്.
പിന്നെ എല്ലാം നല്ല ബ്രാൻഡ് ഫുഡ് കൊടുക്കുക, കാശ് ലാഭിക്കാൻ വേണ്ടി കുറഞ്ഞ ഇത് മാത്രം വാങ്ങിച്ച് കൊടുക്കാതെ കൊടുക്കുമ്പോൾ എല്ലാം നല്ല സാധനങ്ങൾ കൊടുത്ത് ആർ സിയും എൻ ആൻ ഡിയും പിന്നെ എല്ലാം ഡെയിലി ലിവർ കൊടുക്കുന്ന നല്ലതാണ്, ഒരു മുട്ട കൊടുക്കുന്ന നല്ലതാണ്. ശരി. നവധാന്യത്തിൻ്റെ പൊടി നമ്മൾ തന്നെ വാങ്ങിച്ച് പൊടിച്ച് മിക്സ് ചെയ്ത് ഫുഡിൽ കൊടുക്കുന്ന നല്ലതാണ്. റിച്ച്ഡ്, അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പപ്പി സ്റ്റേയിൽ ഇതിനൊക്കെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? പപ്പി സ്റ്റേജ് സാധാരണ കണ്ടുവരുന്ന ചിക്സിൻ്റെ ചെല്ലിൻ്റെ പ്രശ്നമാണ്. ശരി. പിന്നെ മൂത്രത്തിൽ കിടന്ന ചെറിയൊരു കുരുക്കൾ വരും ഇതിൻ്റെ പപ്പീസിൻ്റെ അകത്ത്. അതെല്ലാം നമ്മൾ ദിവസവും നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ചു വിട്ടാൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കൂട് നല്ലതായിട്ട് കഴുകുകയൊക്കെ ചെയ്താൽ ടിക്സ് അധികം കയറത്തൊന്നുമില്ല. പിന്നെ വേറെ പപ്പി സ്റ്റേജ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നതും 45 days ഫസ്റ്റ് വാക്സിൻ എടുക്കും, പിന്നെ അതിൻ്റെ ബൂസ്റ്ററുണ്ട്. വാക്സിനേഷനും ബാക്കി പാർവടയും എല്ലാം നമ്മുടെ വാക്സിൻ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുവിധ അസുഖങ്ങളെല്ലാം മാറി കിട്ടും പപ്പീസിൻ്റെ. പിന്നെ നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. ചേട്ടാ, ഇപ്പോൾ നമ്മുടെ പപ്പീസ് ഇപ്പോൾ 40 days ആയി. ഇപ്പോൾ നമ്മൾ 45 days തൊട്ട് നമ്മൾ പപ്പീസിനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അതെ. ഇതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളെല്ലാം എങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്? നമ്മളൊരു 22 range എല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗോൾഡൻ റിട്രീവറും ലാബും എല്ലാം 22 range KCI വിത്ത് KCI ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഡെലിവറി സൗകര്യ കാര്യങ്ങൾ എങ്ങനെ? ഡെലിവറി നമ്മൾ വേറെ ആളെ അറേഞ്ച് ചെയ്ത് വേറെ ആൾ, നമുക്ക് ഡെലിവറി ഇല്ല, നമ്മൾ വേറെ ആളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കും, അവർ തമ്മിൽ സംസാരിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന. അതെ അതെ, അങ്ങനെയുള്ളവർ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും.